Hello friends, welcome to my channel. Appo innu nammal endha paraya vaikunnara pillarkku endengilum chore illada variety endengilum kodukkanu annu thoni. Appo enikku thoni namukku oru seafood ellar maggi undakkanu. Seafood rice pol thanne namukku undakkan pattunnana seafood maggi. Appo adu undakki nokkiyala pillarkku namukku appo vaikunnara innu chore kodukkanda avashyamillallo oru thiri change okke varthala. Appo adinu vendittu നമുക്ക് ഇന്ന് സീ ഫുഡ് മാഗി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം എന്താ പറയുക, അധികം ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ നമുക്ക് സീ ഫുഡ് മാഗി ഉണ്ടാക്കാനായിട്ട്, സീ ഫുഡ് മാഗിക്ക് നമ്മൾ എടുത്തേക്കുന്നത് കടലിലുള്ള ഏതും ഫിഷ് ആണെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെമ്മീനാണ് എടുത്തേക്കുന്നത്, നല്ല അതായത് പകുതി വേവിച്ച് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടറിലാണ് കേട്ടോ. ബട്ടർ എടുത്തിട്ടുണ്ട് നമ്മൾ, എനിക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടാറില്ല, നമ്മൾ ബട്ടറാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ, പുളിക്ക് ആവശ്യമായിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്, അതായത് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സവോള ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, പിന്നെ ഗാർലിക്കും പച്ചമുളകും. പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ചോളം നമ്മൾ ഇതും പകുതി വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം മാഗി, മാഗിയും വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ വേവിച്ച് വെച്ചതാണ് കേട്ടോ, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് സോസുകളാണ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ആൻഡ് ചില്ലി സോസ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമ്മുടെ മാഗിക്ക് കിട്ടുന്ന നമ്മളെ മസാലയാണ്. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ മസാലയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ രണ്ട് പകരം വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മളെ ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച്. അപ്പം നമ്മൾ സവോള ഇട്ടെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇടുന്നുണ്ട്, പച്ചമുളക്, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ, നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ നാടൻ കുരുമുളക്, നമ്മൾ പൊടിച്ച കുരുമുളകാണ്. അപ്പോൾ ഇതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട്. ഇത് നമ്മൾ പൊടിച്ച ഗരം മസാലയുടെ പൊടിയാണ്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ അതിന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സോസുകൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ സോയാ സോസ്, ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ,
ചില്ലി സോസ് കുറച്ച് മതി. നമ്മൾ പച്ചമുളക് ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം മതി. കുറച്ച് ഉപ്പ്, മസാലയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് കേട്ടോ. നമുക്ക് ചോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ചേർക്കാം, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, ഇതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ക്യാപ്സിക്കം എടുത്തിട്ടില്ല. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലുള്ള എന്തായാലും പറയുന്ന ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പലതും ചേർത്തിട്ടില്ല. പ്രോൺസും പിന്നെ ചോളം, പിന്നെ നമ്മളെ സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ്, കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് മാഗി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കണ്ടേ. കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിനി ഒരു ചെറുനാരങ്ങ നമ്മളൊന്ന് ചെറിയതായിട്ട് ഇതിൻ്റെ മോണിൽ കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്, ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്ന കേട്ടാ. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ പണികളും കഴിഞ്ഞു കേട്ടാ. ഇത്രയ്ക്കേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ സീഫുഡ് മാഗി ഇതാണ്. അപ്പോൾ നമ്മൾ സീഫുഡ് മാഗി, ഞാൻ സീഫുഡ് ഫ്രൈഡ് റൈസ് എനിക്ക് ഏട്ടന് ഒരുപാട് വെച്ചിട്ടുണ്ട് സിംഗപ്പൂർ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ്റെ കോളേജ് നമ്മൾ തെക്കേ മാർക്കറ്റിൻ്റെ മോളിൽ പോകും, അതായത് ലിറ്റിൽ ഇന്ത്യയിൽ കോളേജിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിയുന്ന നേരത്ത് ഏറ്റവും പറയുന്നത് തെക്കേ മാർക്കറ്റിൻ്റെ മുകളിൽ സീഫുഡ് റൈസ് എൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പോകും, എൻ്റെ മോളെ കൊണ്ട് പോകും. എന്നിട്ട് ഞങ്ങളത് എനിക്ക് ഞങ്ങൾക്ക് അത് വനച്ചരായിട്ട്. അപ്പോൾ അത് കഴിച്ചുള്ള ടേസ്റ്റ് എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇതുകളൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു രണ്ട് ചേച്ചിമാരാണ്, ഒത്തിരി പ്രായമുള്ളവരാണ്. അപ്പോൾ അവർ ഞങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ അവരാണെങ്കിലും അപ്പോൾ നോക്കി എന്നിട്ട് അവർ ചോദിക്കട്ടെ ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളും ചോദിക്കാറ്റും ചോദിച്ചിട്ടൊക്കെയുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവരുണ്ടാക്കണമെന്നൊക്കെ ഞങ്ങൾ നോക്കി നട്ടൊക്കെയുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ. അപ്പോൾ ഇപ്പോഴൊന്നും അല്ല, ഒരു മൂന്നാല് വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ, അഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എനിക്കറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ഇതിൽ ഓർത്തിട്ടാണ് ഞാൻ ഒന്ന് മാഗി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് റൈസാണ്, നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ സീഫുഡ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്കത് സീഫുഡ് മാഗി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ മാഗി വെറൈറ്റി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഒരു കുറച്ച് വെജിറ്റബിൾസും കുറച്ച്, ഇപ്പോൾ നമുക്ക് ഈ ചെമ്മീനും പകരം വേറെ നമ്മൾ കുറച്ച് മുള്ളില്ലാത്തതായിട്ട് എന്തെങ്കിലും മീൻ, ഇപ്പോൾ
അവർ ചേർക്കുന്നത് ചെമ്മീൻ മാത്രമല്ല, നമ്മൾ എന്താ പറയുക കൂന്തൾ അതൊക്കെ ചേർക്കണ്ട, അതൊക്കെ ചേർത്തിട്ടാണ് അവർ ചെയ്യുക. അപ്പം അതേപോലെ നമുക്ക് അതേപോലെ കൂന്തളുണ്ടെങ്കിൽ കൂന്തളൊക്കെ വട്ടം മുറിച്ചിട്ട് ചേർക്കാം, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എന്താ, ഇതൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. എനിക്ക് എൻ്റെ സ്പ്രിംഗ് ഓണിയൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് സ്പ്രിംഗ് ഓണിയൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഇതുണ്ടാക്കിയിടാമെന്ന് തോന്നി. അങ്ങനെ പിന്നെ വൈകിട്ടാണെങ്കിൽ പിള്ളേർക്ക് ചോറ് വയ്ക്കണ്ട, ചോറ് കൊടുക്കണ്ട, അപ്പോൾ മാഗി ഉണ്ടാക്കി കൊടുക്കാം. മാഗി ഇപ്പോൾ വെറുതെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട, നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാണ്ട് ഒരു വെറൈറ്റി ആകുമ്പോൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണുണ്ട്, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. പിന്നെന്താ, അപ്പോൾ ഞാനെൻ്റെ പഴയൊരു ഓർമ്മകളിലേക്ക് പോയതാണ്, സീഫുഡ് റൈസ് ഏട്ടൻ മഞ്ചേരൻ ആ ഒരു ഓർമ്മയിലേക്ക് പോയതാണ്. ഭയങ്കര സേനട്ടാണ്, നല്ലൊരു നല്ലൊരു ജീവിതമായിരുന്നു. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ കഴിച്ചോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ചെമ്മീനൊക്കെ ഉണ്ട്, ചെമ്മീൻ ഭയങ്കര ടേസ്റ്റായിട്ട്, ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറും സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് ചെറുനാരങ്ങ എടുത്തിട്ട്, നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ പിള്ളേർ നോക്കിയിരിക്കുന്നുണ്ട്, ഞാൻ വേഗം കഴിച്ച് നോക്കട്ടെ കേട്ടോ. കുറേ നേരമായി വെള്ളറക്കിരിക്കുന്ന, അപ്പോൾ ഞാൻ അടിപൊളി നമ്പർ വൺ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ഭയങ്കര രസം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവർക്ക് ചൈനീസിൻ്റെ ഒരു മുളകൊക്കെ ഉണ്ട്, പച്ചമുളക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വിനാഗിരിയൊക്കെ ഇട്ടിട്ടൊരു പച്ചമുളകുണ്ട്, അതേപോലെ ഇതൊക്കെ ഇടയ്ക്കിട്ട് കടിക്കാനൊക്കെ രസമാണ്. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിയേക്കണുണ്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ പറയില്ല, പിന്നെ ചൂടാടാൻ പാടില്ല, ചൂട്ടോടെ കൂടി കഴിക്കണം കേട്ടോ. ചെമ്മീൻ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്താ, അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.